ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിരിക്കുന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നുറുക്ക് ഗോതമ്പ് വെച്ച് തയ്യാറാക്കുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന രീതിയിലല്ല ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. ഒട്ടിപ്പിടിക്കാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോയാലോ. ഉപ്പുമാവ് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു ബൗള് നിറയെ ഞാൻ നുറുക്ക് ഗോതമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ നുറുക്ക് ഗോതമ്പ് ഒരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കണം. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് കുതിരാൻ വെക്കണം. ഞാനിപ്പോൾ ഇത് രാത്രിയാണ് ചെയ്യുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ രാത്രി തന്നെ കുതിരാൻ വെക്കാം. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം വെള്ളം ഒഴിച്ച് വെക്കാൻ. എന്നിട്ടിത് നമുക്ക് അടച്ച് വെച്ച് രാവിലെ തയ്യാറാക്കാം. രാവിലെ ആയപ്പോഴേക്കും നമ്മുടെ നുറുക്ക് ഗോതമ്പൊക്കെ ഇതാ നന്നായിട്ട് കുതിർന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കണം. അതിനു മുൻപ് ഈ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം. വെള്ളം തോരാൻ വേണ്ടി ഈ നുറുക്ക് ഗോതമ്പൊക്കെ ഞാനിതാ ഒരു അരിപ്പയിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഒരു തുള്ളി വെള്ളം പോലും നമുക്കിനി ആവശ്യമില്ല. ഇനി ഉപ്പുമാവ് തയ്യാറാക്കുന്നതിനായിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതാണ് ചേർക്കുന്നത്. സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് 1 പച്ചമുളക് അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ക്യാരറ്റോ ബീൻസോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കറിവേപ്പിലയാണ്. കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ വെള്ളം തോരാൻ വെച്ചിരുന്ന നുറുക്ക് ഗോതമ്പാണ്. ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് ഒരാവിയിൽ കിടന്ന് വേണം ഇത് വെന്ത് കിട്ടാൻ. ഇപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് 1-2 മിനിറ്റ് ഒന്ന് വേവിക്കാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ ഏകദേശം വെന്ത് വരാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഉപ്പുമാവാണിത്. ഒരുപാട് വെള്ളം ഒഴിച്ചൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ തന്നെ ഈ ഉപ്പുമാവ് റെഡിയായി വരുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം.
അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉപ്പുമാവിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.